ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുമേഷ്. സുമേഷ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തെങ്കാശി ഡിസ്ട്രിക്റ്റിലെ ശങ്കരൻകോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശങ്കരപെരുമാൾ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. ഈ കാണുന്നതാണ് ക്ഷേത്രം. വളരെ വളരെ പ്രാധാന്യമുള്ള, വളരെ ഗംഭീരമായിട്ടുള്ള, വളരെ എന്താ പറയുക, വളരെ ഒരു വലിയ പ്രത്യേകതയുള്ളൊരു ക്ഷേത്രമാണിത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്ഷേത്രത്തിന്, അതായത് ഇതിപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സൂര്യൻ വന്ന് ഇവിടെ നിന്ന് നേരെ വന്ന് അങ്ങനെ മറിഞ്ഞ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് വൈകുന്നേരം സൂര്യൻ ഫുൾ മറിഞ്ഞാലും ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡിൽ, ഇപ്പോൾ സൂര്യൻ ഉച്ച വരെ അപ്പുറത്തെ സൈഡിൽ നിഴൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട്, ഒരു അമ്പലത്തിൻ്റെ സൈഡ് ഒട്ടും ഇപ്പുറത്തെ സൈഡിലോട്ട് വരാത്ത രീതിയിലാണ് അതിൻ്റെ നിർമ്മിതി. അതായത് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അത് ആ രീതിയിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തേക്കണതെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. വളരെ അത്ഭുതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. അതായത് സൂര്യൻ നേരെ ഇങ്ങനെ പോയി മറിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ ചെന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഷാഡോ ഒരിക്കലും ഇപ്പുറത്തെ സൈഡിൽ, ഒരു കറുപ്പ് പോലും ഇപ്പുറത്തെ സൈഡിൽ വരാത്ത രീതിയിലാണ് അതിൻ്റെ നിർമ്മിതി എന്നുള്ളതാണ്. അത്ഭുതമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വെളുപ്പിന് 4:45 ആയപ്പോഴത്തേക്കുമാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. അങ്ങനെ വന്ന് ചങ്ങനാശ്ശേരി തിരുവല്ല വഴി കോന്നിയിൽ വന്നിട്ട് കോന്നി കാട്ടിക്കൂടി കയറാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കും ചെക്ക് പോസ്റ്റിൽ ഓഫീസർ പറഞ്ഞു വളരെ മോശം റോഡാണ്, മാത്രമല്ല റോഡിൽ നിറച്ച് കാട്ടുപോത്ത് ആന കാര്യങ്ങളെല്ലാം ഉണ്ട്, പിന്നെ ഒരാൾ പോലും അതിലിപ്പോൾ പോകുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ വിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് നേരെ പത്തനാപുരം വന്നു. പത്തനാപുരം വന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് കയറി കാട് വഴി കയറി വന്ന് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ബ്ലോക്ക് ചെയ്തു. വളരെ മനോഹരമായിട്ടുള്ള ഒരു റൂട്ടാണത്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ചെറിയ ചെറിയ നല്ല നല്ല വെള്ളച്ചാട്ടങ്ങളും നല്ല സീനറികളൊക്കെ ഉള്ള ഒരു വഴിയാണ്. നിറച്ച ആനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാം, അവിടെ സൈഡിലൊക്കെ നിൽക്കുന്നത് കാണാം. കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം തന്നിട്ടാണ് ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറ്റിവിട്ടത്. വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന്, അതുകൊണ്ട് മാത്രം ഞാനൊന്ന് ഷൂട്ട് ചെയ്തില്ല. വളരെ ഭയാനകമായ റൂട്ടാണ്. അപ്പോൾ ഇത്രയും ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഇപ്പുറത്തെ സൈഡ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തി വിടില്ല എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് അത്രയും ദൂരം തന്നെ വന്ന് നേരെ പുനലൂർ വഴിയാണ് ഞാനിവിടെ തെങ്കാശിയിൽ വന്നത്. തെങ്കാശിയിൽ നിന്ന് വീണ്ടും ഒരു 45 കിലോമീറ്ററോളം വന്നം ഈ പറഞ്ഞ ശങ്കരൻകോവിലേക്ക്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കൃഷിയാണ് ഇവിടുത്തെ ഏറ്റവും ഉപജീവന മാർഗം എന്ന് പറഞ്ഞത് കൃഷിയാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ, നമ്മുടെ അവിടെ കേരളത്തിലെ മഴ നനച്ചു കഴിഞ്ഞ ശേഷമാണ് ഇവിടെ മഴ തുടങ്ങുള്ളൂ. അപ്പോഴാണ് നല്ല രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളും. ഇപ്പോൾ മൊത്തം ഒരുമാതിരി തരിശായി കിടക്കുന്നതാണ്. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ മെയിനായിട്ടെന്ന് പറയും, ഇപ്പോൾ ഇന്ന് ഉത്രാടമാണ്, ഇന്നിവിടെ വരാൻ എത്താനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തിരുവോണം മിസ് ചെയ്ത് ഞാൻ ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കോൺട്രാക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൺസ്ട്രക്ട് ചെയ്ത വീടിൻ്റെ, ഒരു ആലുവയുടെ വീട് കൺസ്ട്രക്ട് ചെയ്തിരുന്നു. FSCT നിന്ന് റിട്ടയർഡായ CMK പാണ്ഡ്യൻ എന്ന് പറഞ്ഞ സാറിൻ്റെ മോളുടെ കല്യാണമാണ് ഇന്ന്. അപ്പോൾ അത് പ്രമാണിച്ചാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രധാന കാരണമുണ്ടെന്ന്. കാരണം എന്തായാലും വരാതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതുകൊണ്ടാണ് വന്നത്. മാത്രമല്ല ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കൂടി കാണിക്കാനും കൂടി വേണ്ടിയിട്ട്, എനിക്കും കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും ഇതിൽ വന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കല്യാണ കാഴ്ചകളാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള ഇവിടുത്തെ കല്യാണത്തിൻ്റെ പ്രത്യേകം കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. കല്യാണത്തലേന്ന് വധുവിൻ്റെ വീട്ടിലുള്ള ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചു പേർ വന്ന് വധുവിനെ കണ്ടു മടങ്ങുന്നു. കല്യാണ മണ്ഡപത്തിൽ വയ്ക്കുവാനുള്ള നിലവിളക്കുമായി വധു ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. കല്യാണം നടക്കുന്നത് ശങ്കരൻകോവിലിൽ വെച്ചായതുകൊണ്ട് ഇന്ന് തന്നെ അവിടെ അടുത്തുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് വരനും ബന്ധുക്കളും വധുവും ബന്ധുക്കളും അവിടെ തന്നെ തങ്ങുന്നു. ഇതിനുള്ള പ്രധാന കാരണം മുഹൂർത്തം രാവിലെ 7:30 തുടങ്ങും എന്നുള്ളതാണ്. കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ അവിടെയും ഉള്ളതുകൊണ്ട് ചടങ്ങുകൾ വളരെ ലഘൂകരിച്ചിട്ടാണ് നടത്തുന്നത്. അല്ലാത്ത പക്ഷം വളരെയധികം ചടങ്ങുകൾ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്.
കോവിലിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡപത്തിൽ തന്നെയാണ് കല്യാണം നടക്കുന്നത്. വരനും വധുവും ബന്ധുക്കളും എല്ലാം കേളരിക്ക് മുന്നേ തന്നെ റെഡിയായി എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത്. നല്ല സ്വാദിഷ്ടമായ പൊങ്കലും സാമ്പാറും വടയും ചമ്മന്തിയും പിന്നെ മധുരത്തിനായി കേസരിയും ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് തന്നെയാണ്. അതുതന്നെയാണ് പ്രഭാത ഭക്ഷണത്തിന് ഒരുക്കിയിരിക്കുന്നത്. വധുവും വരനും ഒരുമിച്ചിരുന്ന് തന്നെയാണ് പ്രഭാത ഭക്ഷണം കഴിക്കുന്നത്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സദ്യയാണ്. ആദ്യം കൂണുകൊണ്ടുള്ള ഒരു പുലാവും പിന്നെ വൈറ്റ് റൈസുമാണ്, രണ്ട് സെക്ഷനായിട്ടാണ്. സൈഡായിട്ട് സാമ്പാർ, അവിയൽ, തോരൻ, അച്ചാർ, സാലഡ്, പിന്നെ പപ്പടമല്ല അപ്പളമാണുള്ളത്. ഇതൊക്കെയാണ് മെയിൻ വിഭവങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് പായസവുമുണ്ട്. ഈ അമ്പലത്തിൻ്റെ ശരിക്കുള്ള പേര് ശങ്കരലിംഗം ആവട കൗമുദി. ശങ്കരലിംഗം ആവട കൗമുദി, അങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ പേര്. അതായത് അതിൻ്റെ ഡിസൈനിങ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് സൂര്യൻ വന്നിട്ട് അതിൻ്റെ നിഴൽ വന്ന് ഇറങ്ങി 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 അതിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് ഇപ്പുറത്തേക്ക് ഒരു നിഴൽ പോലും വരാണ്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ഡിസൈനാണ് അതിൽ വന്നേക്കുന്നത്. അതൊരു സംഭവം അത്ഭുതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആടിമാസത്തിലാണ് ഉത്സവം നടക്കാറുള്ളത്. 10 ലക്ഷം പേർ, അതായത് 12 ദിവസത്തെ ഉത്സവമാണ്. 12 ദിവസത്തിൽ എല്ലാ ദിവസവും പാട്ട് കച്ചേരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് ദിവസം 12-ാമത്തെ ദിവസം മിനിമം ഒരു 10 ലക്ഷത്തിലുള്ള ആൾക്കാരെങ്കിലും ഇവിടെ കാണാനായിട്ട് ഉത്സവത്തിന് കൂടാനായിട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയ മൊത്തം പ്രളയമായിരിക്കും, ജനപ്രളയമായിരിക്കും. എല്ലായിടത്തും ചുറ്റോടെ നിന്നുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞ 10 ലക്ഷത്തിനധികം ആൾക്കാർ ഉണ്ടാവും എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു 3 ദിവസത്തെ ശരിക്കുള്ള ആഘോഷമാണ്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസം വെജിറ്റേറിയൻ ആണ്, പിന്നെയുള്ള 2 ദിവസം നോൺ വെജിറ്റേറിയൻ ആണ്. അതായത് കാലത്ത് നാട്ടുകോഴി വെച്ചിട്ടുള്ള ഒരു വിഭവം, പിന്നെ ഉച്ചയ്ക്ക് മട്ടൻ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.